ആർ എസ് എസ് നേതാക്കളുമായി മുസ്ലിം ലീഗും ചർച്ച നടത്തിയോ മുസ്ലിം ലീഗ് എന്നാൽ ഇന്ത്യയിലെ നമ്പർ വൺ മതേതര പാർട്ടി എന്നാണെന്ന് വയ്പ് അപ്പോൾ ആർ എസ് എസും അതേ ഗണത്തിൽ തന്നെയാണെന്ന് അവർ സമ്മതിച്ചോ എന്തായാലും ലീഗ് നേതൃത്വം ഇതിന് ഉത്തരം പറയണം ആർ എസ് എസ് നേതാക്കളെ കണ്ടോ ഇല്ലയോ എന്ന് പി വി അൻവർ അറിഞ്ഞില്ലേ ഇത് മുഖ്യമന്ത്രിയും ആർ എസ് എസ് തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്നും അതിനുവേണ്ടിയാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്നുമാണല്ലോ ഇപ്പോഴത്തെ അൻവറിൻ്റെ പ്രചാരണം അത് കേരളം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോൾ ഇതിന് മറുപടി വരട്ടെ മുഖ്യമന്ത്രിയിൽ ആർ എസ് എസ് ബന്ധമാരംഭിക്കുന്ന മുസ്ലിം ലീഗ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പി നേതാക്കളുമായി പാണക്കാട്ട് തന്നെ ചർച്ച നടത്തി എന്തിനാണെന്ന് പറയണമെന്ന് തുറന്നു ചോദിക്കുകയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ ചാവക്കാടിനും ഗുരുവായൂരിനും ചെയ്യാൻ പറ്റിയ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്നതിനും ഉത്തരവ് നൽകണം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരാണ് പാണക്കാടെത്തി ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി പിരിഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ചാവക്കാടും അടക്കമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായത് എങ്ങനെയാണ് ആ വോട്ടുകൾ എങ്ങോട്ട് പോയി തൃശൂരിലെ വിജയത്തിൽ മുസ്ലിം ലീഗ് നല്ലത്തതിൽ ബി ജെ പിയെ സഹായിച്ചിട്ടുണ്ടെന്നും വ്യക്തം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ലീഗ് നേതാക്കൾ ബി ജെ പി നേതാക്കളെ തിരിച്ചു കണ്ടതായും അബ്ദുറഹ്മാൻ ആരോപിക്കുന്നു ലീഗ് നേതാക്കൾ എല്ലാ കാലവും ബി ജെ പിയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും അബ്ദുറഹ്മാൻ തുറന്നു പറയുന്നു ഇതിന്റെ തുടർച്ചയായാണ് മലപ്പുറത്തെ മുഖ്യമന്ത്രി അപമാനിച്ചുവെന്ന് എതിർപ്രചരണം കൊണ്ടുവന്നത് ലീഗ് ആർ എസ് എസ് ചർച്ച ഏത് നിമിഷവും പുറത്തു വരുമെന്ന് മുസ്ലിം ലീഗിന് ലീഗിനറിയാമായിരുന്നു അതിനും അറിയിടാനാണ് മുഖ്യമന്ത്രിയുടെ തലയിൽ മലപ്പുറം പരാമർശം കൊണ്ടു വച്ചതിപ്പോൾ അത് കള്ളപറണമെന്ന് തെളിഞ്ഞില്ലേ എന്നും അബ്ദുറഹ്മാൻ ചോദിക്കുന്നു ഇതിനെങ്കിലും ലീഗ് നേതൃത്വം മറുപടി നൽകണം എന്തിനു നിങ്ങൾ പാണക്കാട് വെച്ച് ബി ജെ പി നേതാക്കളെ സ്വീകരിച്ചു അവരുമായി ചർച്ച നടത്തി എന്താണ് നിങ്ങൾ ചർച്ച നടത്തിയത് എന്തായിരുന്നു അതിൻ്റെ അനന്തഫലം നിങ്ങളുടെ ചർച്ച വിജയകരമായിരുന്നു അതോ നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞോ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ കൊണ്ടുവന്ന ആർ എസ് എസ് ബന്ധം കെട്ടിവെച്ചപ്പോൾ നിങ്ങളും അതിനെ വിമർശിച്ചതാണ് അതുകൊണ്ട് ലീഗിന്റെ നേതൃത്വം വ്യക്തമാക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ചർച്ചാ വിവരം പുറത്ത് പറയാത്തത് എന്താണ് ചർച്ചയുടെ പിന്നാമ്പറമെന്ന്